ഹലോ, അസ്സലാമു അലൈക്കും. ഏവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ നബിദിനാശംസകൾ. ഇന്നത്തെ വീഡിയോ നബിദിനവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ രാവിലെ കുറച്ച് തോർച്ചുണ്ടായിരുന്നു, പിന്നീട് അങ്ങോട്ട് നല്ല മഴയായിരുന്നു. അപ്പോൾ ഒന്നും നോക്കിയില്ല. ഞാൻ രാവിലെ നീറ്റി വരുമ്പോൾ തന്നെ ഇപ്പമ്മ നല്ല കൈപ്പത്തിരി ഉണ്ടാക്കണേൻ്റെ തിരക്കിലായിരുന്നു. അപ്പോൾ ഇതിലേക്ക് തേങ്ങാപ്പാലും ബീഫ് കറിയും ഒക്കെ ഉണ്ട്. അടിപൊളി ആയനെ. ഇപ്പോൾ ബീഫ് കറി ഒന്നുമില്ല കേട്ടോ, തലേ ദിവസത്തെ മീൻ കറിയായിരുന്നു. അപ്പോൾ ഞാൻ പഞ്ചസാര കൂട്ടിയിട്ടാണ് കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അടിപൊളി കട്ടൻ ചായ. പിന്നെ മഴയുടെ മുന്നേ തന്നെ പതാക ഉയർത്തലും റാലിയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉപ്പ അങ്ങോട്ട് പോയി. ഇപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ അയച്ചെന്നത് എൻ്റെ മേമാൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് മക്കൾ ഇങ്ങനെ കളിക്കണതൊക്കെ കാണാൻ. ഞങ്ങൾ ചെറിയ കുട്ടികളാവുമ്പോൾ ഇങ്ങനെ കണ്ടിരുന്നതാണ്. പിന്നെ ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് നബിദിനം കൂടണത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഷിഹാബാക്ക് കുറച്ച് ഫോട്ടോസ് അയച്ചു തന്നു, അവരെ മദ്രസത്തെ പരിപാടിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവനാണ് കേട്ടോ മേമാടെ മോന്. അങ്ങനെ അപ്പുറത്തെ വീട്ടിലത്തെ സേനുതാത്ത കുറച്ച് മിഠായും ബിസ്ക്കറ്റൊക്കെ തന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ മഴയൊക്കെ പെയ്യണ്ടപ്പോൾ ഒന്ന് മഴയത്ത് ഇറങ്ങി നടന്നു. നല്ല രസമുണ്ട് മഴയൊക്കെ പെയ്യണത് കാണാൻ. കുറേ ആകുമ്പോഴാണ് നമുക്ക് ഒരു പ്രശ്നം. അപ്പോൾ ഇന്ന് പള്ളിയിൽ നിന്ന് എല്ലാവർക്കും ചോറുണ്ടാവും. ഇപ്പോൾ നെയ്ച്ചോറും ബീഫ് കറിയാണ് കൂട്ടനാട് പള്ളിയിൽ നിന്ന് കിട്ടിയത്. അതൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ നല്ല അടിപൊളിയായിട്ടൊരു മൈലാഞ്ചി അരച്ച്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നില്ല. എന്നാലും ഒന്നും കൂടി പറയുകയാണ്, നാരങ്ങനീരും പുളിയും ഗ്രാമ്പും കൂടിയിട്ടാണ് ഉമ്മ മിക്സിയിൽ അരച്ചെടുക്കുന്നത്. പിന്നെ കുറച്ച് കട്ടൻ ചായ. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും മൈലാഞ്ചി ഇട്ടു. അപ്പോൾ മൈലാഞ്ചി എപ്പോഴും ഇവർ ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ കുറേ കാലമായി മൈലാഞ്ചി ഇട്ടിട്ട്. അപ്പോൾ പിന്നെ എൻ്റെ അമ്മ എനിക്ക് കൈമട്ടന്നു. അത് കഴിഞ്ഞ് ഉണങ്ങിയപ്പോൾ ഞാനൊന്ന് കഴുകിക്കളഞ്ഞു. ഇപ്പോഴും മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കണ കാരണം നല്ല ശബ്ദമാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഇന്ന് ഉപ്പമ്മാൻ്റെ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ചായക്ക് അരിമണിയും തേങ്ങയാണ്. അപ്പോൾ മൂത്തമ്മയാണ് അരിമണിയൊക്കെ വറുത്തത്, തേങ്ങ ഞാൻ ചിരകി. അപ്പോൾ എനിക്ക് ഈ ചിരവ് നല്ല ഇഷ്ടമായി കേട്ടോ. അതാണ് ഞാൻ പ്രത്യേകം എടുത്ത് കാണിക്കുന്നത്. ഒരു നല്ല ഒരു സുഖത്തിൽ ഇത് നിന്ന് ചിരകാൻ പറ്റും. നമുക്ക് അധികം എഫേർട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞാനൊരു മുറി തേങ്ങ ഒക്കെ ചിരകി നല്ല അടിപൊളിയായിട്ട് അരിമണിയും ചായയും കൂടിയിട്ട് ഇമ്മർത്ത് പോയിരുന്നിട്ട് കുടിച്ചു. അപ്പോൾ കുഞ്ഞിമ്മ വരുമ്പോൾ നെയ്ച്ചോറും ബീഫ് കറിയും കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതായിരുന്നു രാത്രി സ്പെഷ്യൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ കിടന്നു. ഇൻഷാ അല്ലാഹ് അതേപോലത്തെ നല്ല വീഡിയോസ് ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.